ചൂടി മനസുകളിൽ സ്നേഹത്തെങ്ങും സ്നേഹം നിറഞ്ഞ ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ദീർഘമായ ഒരു പ്രവാസ ജീവിതത്തിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം പറച്ചു നടുന്ന ജീവിതങ്ങളെയാണ് പതിനേഴ് വർഷത്തോളം മിഡിൽ ഈസ്റ്റിൽ വിവിധ സ്ഥലങ്ങളിലായി പ്രവാസ ജീവിതവും ദൈവത്തിൻ്റെ മരുഭൂമിയിലൂടെയുള്ള നടത്തിപ്പിനെ കാണുകയും ചെയ്ത ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കുടുംബവും ഇനി വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് ദൈവം പറിച്ചു നടുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും ആ പദ്ധതികളോട് യോജിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ജീവിതത്തെ വിട്ടു തരികയും ചെയ്ത ഒരു കുടുംബത്തെയാണ് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വയമേ ഒന്ന് പരിചയപ്പെടുത്തു എൻ്റെ പേര് ബെന്നി ഞാൻ കോഴിക്കോട് ജില്ലയിലെ താമേശ്വര രൂപതയിൽ കുരാശ്വൻ ഇടവാങ്ങമാണ് വീട്ടുപേർ കൂവക്കാട്ടിൽ എൻ്റെ ഫാദറിൻ്റെ പേര് ആൻ്റണി അമ്മച്ചുടെ പേര് ചിന്നമ്മ അപ്പച്ചൻ പണ്ട് പള്ളിയിൽ കപ്പിയാരായിരുന്നു അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ അപ്പച്ചൻ എപ്പോഴും പള്ളിയിൽ പോകുന്ന അങ്ങനെ അപ്പച്ചൻ്റെ നിർബന്ധം കൊണ്ട് പിള്ളേർന്നപ്പോൾ ഞാൻ പള്ളിയിൽ പോകാം ചിനിയും ഞായറും നിർബന്ധമായിട്ട് പോകണം അത് എന്നാ ശനിയാഴ്ച പ്രത്യേകിച്ച് ഞായറാഴ്ച വന്ന വേദാള കൊണ്ട് പോകാണ്ടിരിക്കാൻ പറ്റില്ല ശനിയാഴ്ച നിർബന്ധമായിട്ട് പോകാം അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ നമുക്ക് പള്ളി ചിനിയും ഞായറും പള്ളിയിൽ പോകണം എന്നുള്ള നിർബന്ധമായിരുന്നു പോയില്ലെങ്കിൽ ആഴ്ച നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവിടെ വളർന്ന് എന്നാ നാട്ടിൽ തന്നെ പഠിച്ചത് അത് കഴിഞ്ഞ് ഞാൻ രണ്ട് വർഷം ഡോൺ ബോസ്കോയിൽ പോയിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം തിരിച്ചു പോന്ന് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല തിരിച്ചു വന്ന് പിന്നെ എന്നാ പഠിക്കാൻ അത്ര വലിയ ഇതില്ലായിരുന്നു കാരണം എസ് എൽ സിക്ക് ഇരുന്നൂറ്റാമ്പത്തരക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഡിഗ്രി പ്രൈവറ്റായി പഠിച്ച് അത് പാസ്സായി ഡിഗ്രി കഴിഞ്ഞു പക്ഷേ പിന്നീട് ദൈവം പലപ്പോഴും എന്നെ വഴി നടത്തിയ സന്തോഷം കൊണ്ടായിരുന്നു ജീവിതത്തിൽ പക്ഷേ അതൊന്നും തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയാനൊന്നും ചെയ്തിട്ടില്ല കാരണം അത്രയും നല്ല വിശ്വാസമൊന്നുമില്ലായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വാങ്ങി എസ് എസ് സി കെ എസ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വാങ്ങി എനിക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ അക്കൗണ്ട്സ് കൊമേഴ്സില് ഇപ്പോൾ നാല് പ്രൊഫഷണൽ ഡിഗ്രിയുണ്ട് ഇന്ത്യൻ്റെ ഒന്നും യു കെയുടെ രണ്ടും അമേരിക്കയുടെ ഒന്നും ഇപ്പം ചാദ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ദൈവം വളരെയധികം അത്ഭുതം നടത്തി എന്നെ കൈ പിടിച്ച് നടത്തിയിട്ടുണ്ട് അപ്പോൾ നാലാമത്തെ വയസ്സിൽ ഞാൻ കിണറ്റിൽ വീണിട്ടുണ്ട് കിണറ്റിൽ വീണ് തല പൊട്ടി അതും നല്ല ഡീപ്പായ മുറിവായിരുന്നു പക്ഷെ അന്ന് ഡോക്ടർ വർഷം ചോറിഞ്ഞ് മരിച്ചു പോകായിരുന്നു പക്ഷേ അന്ന് ദൈവം അത് വിട്ടില്ല

അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം അന്ന് നിങ്ങൾക്ക് ഒച്ചുങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാക്കുകയാണെങ്കിൽ കർശനമായിട്ട് അപ്പം പള്ളിയിൽ പോകാൻ പറയും അതിനെ പിള്ളേ കുട്ടിയായിരിക്കും അതിനെ ഒട്ടും ഇഷ്ടപ്പെടുകയില്ലല്ലോ അപ്പോൾ എന്നാൽ അപ്പൻ ചെയ്ത ശുശ്രൂഷയ്ക്ക് വലിയ ഫലമുണ്ട് എന്ന് ജീവിതത്തിൽ കണ്ട നിമിഷങ്ങളായിരുന്നു ജീവിതം അതെ പിന്നീട് വരുമ്പോൾ അത് എന്നാ ഞാൻ പലപ്പോഴും ചാച്ചന സുഖല വരുമ്പോൾ രാവിലെ പള്ളിയിൽ പോവാനും പള്ളി തുറക്കാനും കുർബാനയ്ക്ക് ഒരുക്കി വെക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഒരുക്കി വെച്ച് എല്ലാം ശരിയാക്കി വെച്ചിട്ട് പോരും അപ്പോൾ എനിക്ക് പിന്നെ കയറി ചെയ്യുന്ന കുർബാനയ്ക്ക് കൂടാനെന്നുള്ള ഒരു സ്റ്റേജ് ഫിയർ കാരണം ഞാൻ നിൽക്കത്തില്ലായിരുന്നു അപ്പോൾ എല്ലാം അറേഞ്ച് വെച്ചിട്ട് ഞാൻ പള്ളി കുർബാനയ്ക്ക് സ്കൂളിൽ പോകണമെങ്കിൽ കുർബാന കണ്ടിന്യൂ ചെയ്യാതെ ഞാൻ വീട്ടിൽ പോരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ വൈകുന്നേരങ്ങളിൽ അങ്ങനെയൊന്നും ടൗണിലേക്ക് പോകുന്ന സമയത്ത് പള്ളിയിൽ പോയി ഇരിക്കാനും പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹ കൃപയുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ

പിന്നീട് ഇപ്പഴും ഈ ആരാധന വരുമ്പോൾ അതിലെനിക്ക് ഭയങ്കര അനുഭവമായി എന്നും ആരാധന എൻ്റെ വീക്ക്നെസ്സാണ് ആരാധന ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും അതെനിക്ക് കൊണ്ടേ ഉള്ള ഒരു ഇതായിരുന്നു പക്ഷെ അല്ലാണ്ട് വിശുദ്ധ കുർബാനയുടെ ഒന്നും അത്രയ്ക്ക് ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ എവിടെ നിന്നാണ് വിശുദ്ധ വന്നത് പിന്നീട് ഞാൻ എന്താ സത്യം പറഞ്ഞാൽ സൗദിയിൽ വന്ന് സൗദിയിൽ കുറച്ച് നാളെ നിന്നു ശേഷം കുർബാനയും കാണുന്നില്ല പള്ളിയിൽ പോകില്ല ഒന്നായി അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒക്കെ ഒരു അറ്റാച്ച് ഒരു ആഗ്രഹം തോന്നും സംശയങ്ങളുടെ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ എന്നും രാവിലെ പള്ളി പോകണം കുർബാന ശീലിക്കണം ചിന്തയാകും പക്ഷേ നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഒന്നോ രണ്ട് ദിവസം പോവും പിന്നെ പോകത്തില്ല അപ്പം അങ്ങനെ ആ ഒരു നിമിഷങ്ങളൊക്കെ ഇടയ്ക്ക് പിന്നെ ചില കുർബാന ഇരിക്കുമ്പോൾ നമുക്കൊരു അനുഭവ നല്ലൊരു അനുഭവമായിരിക്കും കുർബാന ആ സ്വീകരിച്ച് കുർബാന പങ്കെടുത്ത് വരുമ്പോൾ പക്ഷേ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പോയിട്ടില്ല ഞാൻ രണ്ടുമൂന്ന് ധ്യാനം കൂടിയിട്ടുണ്ടെങ്കിലും നമുക്ക് എനിക്ക് ഒരു കുറച്ച് നാളത്തേക്ക് ഉണ്ടാകും എന്നാ അത് കഴിഞ്ഞ് ഒരു സ്മെൽ സ്പ്രേ അടിക്കുന്ന പോലെ കുറച്ച് നേരം സ്മെല്ലുണ്ടാകും അത് കഴിഞ്ഞ് പോകും നമ്മൾ ആ ഒരു കണ്ടിന്യൂട്ടായിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ പല വഴികളും കൂട്ടുകൂടി അങ്ങനെയൊക്കെ നമ്മളെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു പക്ഷേ അതെല്ലാം കറങ്ങി തിരിഞ്ഞ് നമ്മൾ ദുബായിൽ വന്നു ദുബായിൽ വല്ല് ഇടവുക പള്ളി വരുമ്പോൾ ഞായറാഴ്ച വെള്ളിയാഴ്ച പള്ളി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ജനതിരക്ക് അതുപോലെ ഒഴുത്തും കാണാത്ത ഒരു ഭക്തി അങ്ങനെ ദേവാലയത്തിന് എല്ലാവരും ഒന്നിച്ച് ചൊല്ലുക ഒന്നിച്ച് ഓടി വന്നിട്ട് ഒരു സമൂഹമായിട്ട് അതെനിക്ക് ഒന്ന് ലോകത്ത് ഇനി എവിടെ പോയാൽ കിട്ടാൻ പോകുന്ന അനുഭവമായിരിക്കും കാരണം കുറ്റം ദുബായ് ദേവാലയത്തിലെ ആ കരു വന്ന് കുർബാനയ്ക്ക് ചുറ്റുന്ന ശേഷം ചെല്ലുന്ന പ്രാർത്ഥന ചെല്ലുന്നൊക്കെ കേട്ടു കഴിഞ്ഞാൽ അത് പുറമെ ആരായാലും ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ബന്ധുക്കൾ വന്നായിരുന്നു അപ്പോൾ അവർക്ക് പറയുന്നുണ്ട് ഇതെന്തൊരു അനുഭവമാണ് അപ്പോൾ അത്രയ്ക്കും നല്ലൊരു ഇടപഴക വന്ന് പക്ഷേ എങ്കിലും വെള്ളിയാഴ്ച വരും പോകും വേറെ യാതൊരു ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു എന്നാൽ പതിനാല് വർഷമായിട്ട് ഇപ്പം പതിനാല് വർഷം ആണെങ്കിൽ ഒരു പ്രൈ ഗ്രൂപ്പിൽ പോകുമോ അങ്ങനെ യാതൊന്നും ഇല്ലായിരുന്നു പക്ഷെ പലപ്പോഴും വൈഫ് പറയാം നമുക്കൊന്ന് പോകാം പ്രൈ ഗ്രൂപ്പിൽ പോകാൻ ചേരാമെന്ന് പക്ഷെ എനിക്ക് എന്തോ അതിനോടൊരു മടി കാരണം പണ്ടോട്ട ഈ കരിസ്മാറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിനോടൊരു എന്തോ ഒരു അലർജി കാരണം അവരൊരു പ്രത്യേക ഗ്രൂപ്പ് നമ്മൾ വേറെ ഒരു അവർ രക്ഷിക്കപ്പെട്ടവർ അങ്ങനെയൊക്കെ ചിന്ത ചെയ്യാം നമുക്കൊരു അവർ നമ്മളൊക്കെ ഇങ്ങോട്ട് ആകില്ല നമ്മളത്ര ആയിട്ടില്ല അപ്പോൾ നമ്മൾ മാറി നിൽക്കുന്ന അവസ്ഥയാണ് കാരണം കരിസ്മാറ്റിക്കാരൊക്കെ ഇഷ്ടം നമ്മൾ പരിചയമുണ്ട് അവർ നന്നായി പ്രാർത്ഥിക്കുന്നത് അറിയാം അവിടെ പോയിട്ട് ഉണ്ട് പക്ഷേ എന്തോ മാറി മാറി നിൽക്കുകയായിരുന്നു അപ്പം ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പള്ളിയിരിക്കുമ്പോൾ ഡോക്ടർ ലിറ്റിയെ കണ്ടു അപ്പോൾ ലിറ്റിയോട് ഇങ്ങനെ കാര്യം പറഞ്ഞു പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നിങ്ങളുടെ ഭർതുബായ കൂട്ടായ്മ നല്ലൊരു കൂട്ടായ്മയാണ് നിങ്ങൾ പോകണം കേട്ടോ നിങ്ങൾ വിളിക്കെന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം പിന്നെ വൈഫ് അവിടുത്തെ ഷാജി വ്രതൻ്റെ നമ്പർ തപ്പിയെടുത്ത് ഷാജി വ്രതനെ വിളിച്ചു അങ്ങനെ ഷാജി വ്രതർ അടുത്ത പ്രയർ എന്നെ വീട്ടിൽ വരാമെന്ന് വന്നു ഞങ്ങളെ വന്ന് പ്രയറിന് വന്നു ഒന്ന് വന്നു അടുത്ത് രണ്ടാമത് വന്നു പിന്നെ മൂന്നാമത് പോയില്ല പിന്നെ പതുക്കെ പതുക്കെ കണികൾ വരാൻ തുടങ്ങി വന്നു പോകാൻ തുടങ്ങി ഇപ്പം ഒരാഴ്ച പ്ലെയർ പോയില്ല എങ്കിൽ ഒരു വല്ലാത്തൊരു വിഷമാണ് അത് പിന്നെ അത് വെള്ളിയാഴ്ച ഒഴിച്ച് ഇപ്പം മധ്യസ്ഥ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങി അത് ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിങ് പോയിൻറ്റ് ആ ആ പിന്നെ പ്ലേ ഗ്രൂപ്പ് വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എന്നാൽ ഒരനുഭവം എന്നാൽ ഇതുവരെ ഞാൻ ജീവിച്ചത് വേസ്റ്റായിപ്പോയിരുന്നു കാരണം ദൈവത്തെ അടുത്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എത്ര ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബൈബിളൊക്കെ വാങ്ങിക്കാൻ ബൈബിൾ വായിച്ച ഞാൻ പഴയ പഴയ പുതിയ മാത്രം വാങ്ങിക്കും പഴയതീമോ ഇല്ല അതിനപ്പുറത്തേക്കും ഇങ്ങോട്ടും ഇല്ല കാരണം അതൊന്നും മനസ്സിലാകത്തില്ല വായിച്ചാൽ കാരണം ഇത് പുതിയ നിയമം പിന്നെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് വായിക്കുക പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്ന് ശേഷം ദൈവം ഒരു അനുഭവം തോന്നി എൽ എസ് എസിലൂടെ എൽ എസ് എസ് വന്നപ്പോൾ അതൊരു വല്ലാതെ അനുഭവമായിരുന്നു കാരണം ദൈവം എടുത്ത് മറിച്ച് ഇപ്പം ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട് എന്താണ് എഴുതി വെച്ചതെന്ന് മറ്റേന്തോ കഥ വായിക്കുന്ന പോലെ പ്രത്യേകിച്ച് പഴയ നമുക്ക് വായിക്കുമ്പോൾ ഒരു കഥ വായിക്കുന്ന പോലെ പോകുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനും ദൈവം എത്താണെന്ന് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോൾ ഏകദേശം പതിനേഴ് വർഷത്തെ പ്രവാസ ജീവികളെ അപ്പോൾ ഇപ്പോൾ ഈ ശാലാം ടി വിയുടെ പ്രേക്ഷകർ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഓർക്കും അവരോർക്കും സത്യം പറഞ്ഞതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും ജീവിതവിധി തന്നെയാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത് സത്യങ്ങളാണ് കാരണം അപ്പൻ കപ്പിയാരായിരുന്നു അല്ലെ ശുശ്രൂഷകനായിരുന്നു മക്കൾ ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു എന്നാൽ പത്തോ മുപ്പതോ വയസ്സ് വരെ ജീവിച്ചതിപ്പോൾ വിശുദ്ധ കുർബാനയുടെ ശക്തി അറിയാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനോട് ചടങ്ങായിട്ട് നടന്നു ബൈബിൾ വായിക്കുന്നത് പുതുക്കി സുവിശേഷം കൊണ്ട് മാത്രം ഒതുക്കി കാരണം അതാകുമ്പോൾ മനസ്സിലാവും അപ്പുറോ ഇപ്പുറം കിടക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ ഗ്രഹിക്കാൻ കഴിവ് കിട്ടിയില്ല അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയോടുള്ള ആഴം മനസ്സിലായില്ല പ്രാർത്ഥന കൂട്ടായ്മയുടെ ആഴം മനസ്സിലായില്ല എന്നൊക്കെയുള്ളത് സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സത്യങ്ങളാണ് നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞത് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു എൻ്റെ ജീവിതം തുടക്കം മുതലേ പെർഫെക്റ്റ് അല്ല എന്നാൽ എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു ഇവിടെ എന്നെ ദൈവം ഒന്ന് പിടിച്ച് ഒരു ട്രെയിനിങ് വചനപ്ര ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ഇവിടെ നൽകിയപ്പോഴാണ് ജീവിതം മാറി മറി മറിഞ്ഞതെന്നും ഇന്ന് വരെ ഞാൻ ജീവിച്ചത് ശരിയായ ഒരു ദിശയിലൂടെയല്ലായിരുന്നുവെന്നും എനിക്ക് ഇത്രയും നാൾ നഷ്ടമായെന്നും തോന്നിയ ഒരു സത്യത്തിൻ്റെ മുഖമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറയുകയുണ്ടായത് ഏതൊക്കെയാണ് ഞാൻ കടന്നു വരാം സ്റ്റാനി എവിടെയാണ് നാട് ഞാനും താമരശ്ശേരി രൂപതാങ്കമാണ് എൻ്റെ വീട് തെയ്യപ്പാറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് അവിടെ മാതാപിതാക്കൾ ചാച്ചൻ ജോസ് പനയ്ക്കൽ അമ്മച്ചിത്രേസ്യ അമ്മ ഒരു സാധാരണ കുടുംബമായിരുന്നു എന്നും ഞങ്ങൾക്ക് ഇടവകയിൽ എന്നും കുർബാന ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ചെറുപ്പ സമയത്ത് കാരണം ഒരു ചെറിയ ഇടവകയായിരുന്നു കൊച്ചിടവകയായിരുന്നു അമ്പതോ അറുപതോ ഇടവക അംഗങ്ങളുള്ള ഒരു ഇടവക അപ്പം ഞങ്ങൾക്ക് വലിയ ഇടവകയായിട്ട് വേദപാഠത്തിനൊക്കെ ആണെങ്കിൽ വേറെ ഫോറോനാ പള്ളിയിലേക്ക് പോകണമായിരുന്നു അത് വളരെ ദൂരെയായിരുന്നു ആയിരുന്നു അപ്പം ഞായറാഴ്ചകളിൽ മാത്രമുള്ള കുർബാനയിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു ജീവിതമായിരുന്നു അന്നത്തെ സമയത്ത് എങ്കിലും മാതാപിതാക്കൾ ഭക്തിയിൽ വളർന്നവരായിരുന്നു അവർ എല്ലാ ദിവസവും പ്രാർത്ഥനയും ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ടതൊക്കെ നിർബന്ധമായിരുന്നിട്ടുള്ള ഒരു സം അതിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നത് പിന്നെ വളർന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ധ്യാനം കൂടുവാനൊക്കെയുള്ള ഒരു ഇടവകയിൽ ധ്യാനം വന്നപ്പം ധ്യാനം കൂടുവാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാം പങ്കെടുക്കുമായിരുന്നു പക്ഷേ എങ്കിലും പറഞ്ഞതുപോലെ ഒരു അനുഭവത്തിലേക്ക് വന്നിരുന്നില്ല അനുഭവമുണ്ട് എന്നാൽ വിശ്വസിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ആ ആഴത്തിൽ വന്നിട്ടില്ല ഒരു നോർ സാധാരണ ഒരു രീതിയിൽ ജീവിതം അങ്ങനെ നയിച്ചു പോവുകയായിരുന്നു പിന്നെ നേഴ്സിങ്ങിന് ചേർന്നു അത് കർണാടകയുടെ ഒരു അങ്ങേയറ്റത്ത് ബെൽഗാം എന്ന സ്ഥലത്തായിരുന്നു അവിടെയാണെങ്കിലും നമുക്ക് കുർബാനക്കൊന്നും പോകാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ വല്ലപ്പോഴും മാസത്തിലൊന്നൊക്കെ ഒരു സ്ഥലത്ത് പോയി കുർബാന ഞങ്ങൾ കാണുമായിരുന്നു അങ്ങനെ അവിടെ പിന്നെ ചെറിയ വൈകുന്നേരങ്ങളിൽ കൊന്തചൊല്ലുമായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ചെല്ലും അങ്ങനെ അതും അത്രയും ഒരു ഇതിൽ മാത്രം നിന്നു നിന്നു അങ്ങനെ ഒരു അനുഭവമായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത് പിന്നെ ഡിവൈനിൽ പോയി ധ്യാനം ഒക്കെ കൂടി എന്നായാലും ആഴത്തിലേക്ക് വന്നിരുന്നില്ല എപ്പോഴും എല്ലാ ഇതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പ്രാർത്ഥിക്കുമായിരുന്നു പരിശുദ്ധാത്മാവിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെ സൗദിയിലായിരുന്നു കുറച്ച് നാളത്തെ ജീവിതം അത് കഴിഞ്ഞ് തിരിച്ച് പിന്നെയും നാട്ടിൽ വന്നു പിന്നെ ഇടയ്ക്ക് ദുബായിൽ കുറച്ച് നാൾ വന്നു നിന്നു പിന്നെയും തിരിച്ചു പോയി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ യാത്രകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പം അടുത്താണ് ഇവിടെ വന്ന് ദുബായിലായിരിക്കുവാനും പിന്നെ അങ്ങനെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മയിൽ വരുവാനുമൊക്കെ ഒരു ഭാഗ്യമായിട്ട് തന്നെ അത് കരുതുന്നു കൂട്ടായ്മയിൽ വന്നിട്ട് എൽ എസ് എസ് ആണ് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് ശരിക്കും എൽ എസ് എസിന് എന്താണ് എൽ എസ് എസ് എന്ന് അറിയാണ്ടാണ് ശരിക്കും ഞാൻ പേര് കൊടുത്തത് ഞാൻ പേര് കൊടുത്തു മെനിച്ചിനോട് ചോദിച്ചു പോലും ഇല്ല ഞാൻ ഡയറക്റ്റ് എൻ്റെയും മെനിച്ചിൻ്റെയും പേര് കൊടുത്തു കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പം വെനിച്ച പറഞ്ഞു ഇത് വെനിച്ചിന് അറിയത്തില്ല എന്താ സംഗതി എന്നുള്ളത് ശുശ്രൂഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്കറിയത്തില്ല അപ്പം അതിങ്ങനെ കൊടുത്തുകഴിഞ്ഞ് പിന്നെ ക്ലാസ്സിന് പോയി കഴിഞ്ഞപ്പം തുടങ്ങി വചനത്തോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി ബൈബിൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വായിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും ഫുള്ളായിട്ട് വായിച്ചു പക്ഷേ എങ്കിലും അന്നേരം അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പഴയ നിയമം വായിക്കാൻ എനിക്ക് തോന്നത്തില്ലായിരുന്നു എന്തോ ഒരു മടിയാണ് പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ പക്ഷേ പുതിയ നിയമം അങ്ങനെ ഇടയ്ക്കൊക്കെ വായിക്കും എന്നുള്ളതല്ലാണ്ട് പക്ഷേ ഇപ്പോൾ പിന്നീട് ഇതിൽ വന്നു കഴിഞ്ഞപ്പം ഓരോ ക്ലാസ്സുകളും നമുക്ക് കിട്ടിയത് അത്രയ്ക്ക് ആഴത്തിലുള്ള ക്ലാസ്സുകളായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് പറയുന്നു ഒരു ബ്രദറാണെങ്കിൽ അജ്മനിൽ നിന്ന് വന്ന ബ്രദർ പറഞ്ഞു മുപ്പത്താറ് പ്രാവശ്യം ബൈബിൾ വായിച്ചു കഴിഞ്ഞു അപ്പം ഞാൻ ഓർത്ത് ദൈവമേ നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണോ അത് വായിക്കേണ്ടത് നമ്മുടെ കടമയാണ് അത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ ബൈബിൾ പിന്നെ ഇപ്പം ഒരു പ്രാവശ്യം വായിച്ചു തീർത്തു പിന്നെ ഇപ്പോഴും വായിച്ചു കൊണ്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാനിക് ഈ എൽ എസ് എസ് കഴിഞ്ഞു അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സഭയെപ്പറ്റി വിശുദ്ധരെ പറ്റി എൽ എസ് എസിൻ്റെ ഒരു ട്രെയിനിങ് ആണ് ഇതിൻ്റെ കവർ ചെയ്തു പോയിട്ടുണ്ട് ദൈവവചനം വിശുദ്ധര് പരിശുദ്ധാത്മാവ് എല്ലാം അല്ലേ ഇത് നിങ്ങൾക്ക് ഒരു കാലഘട്ടം മുഴുവൻ ഒരു ഒരു ജീവിതത്തിൻ്റെ മു ജീവിച്ചതിൻ്റെ മുക്കാൽ ഭാവവും മനസ്സിലാകാത്ത കാര്യം ഈ ദുബായിലെ ഈ ജോലിക്കിടയ്ക്കും ഈ ജീവിത വ്യഗ്രതയ്ക്കിടയിൽ ഓട്ടത്തിനിടയ്ക്കും തന്ന ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ കൂട്ടായ്മ ദുബായ് ദേവാലയത്തിലെ എല്ലാ ലോകത്തിൻ്റെ മുഴുവനേ ഒരു കമ്മ്യൂണിറ്റി ഒന്നിച്ചു നിന്ന് വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ജീവിച്ച ഇത്രയും കാലത്തേക്കാളും വലിയ വിശ്വാസത്തിൻ്റെ ആഴം നിങ്ങൾക്ക് ലഭിച്ചെന്നാണോ നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും അത് കുർബാനയിൽ പങ്കുകൊള്ളുന്നതാണെങ്കിൽ പോലും ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ആഴത്തിൽ ആ കുർബാനയിൽ ഇപ്പം ഞാൻ കുർബാനയിൽ പങ്കൊള്ളുന്നത് എനിക്കത് കൃത്യമായിട്ടും അനുഭവ അനുഭവമാകുന്നുണ്ട് പക്ഷെ ഇതിനു മുമ്പ് എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ട് ഉണ്ടായിട്ടേ ഇല്ല അതാണ് നമ്മുടെ അതായത് മർക്കൂസ് പന്ത്രണ്ട് ഇരുപത്തിനാല് തിരുലിഹിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ട് നമുക്ക് തെറ്റുപറ്റുന്നു അപ്പോൾ ഈ കുർബാന തന്നെ അന്നും അർപ്പിക്കുമ്പോൾ അർപ്പിക്കപ്പെട്ടിരുന്നു ഇതേ അച്ഛന്മാരും അതെ അച്ഛന്മാരുടെ ഇതിലും ഭക്തിയുള്ള അച്ഛന്മാരുടെ ഒക്കെ കുർബാനകൾ അതെ 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 ഇതിലും ഭക്തിപൂർവ്വം നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്കൊന്നും മനസ്സിലായില്ലെന്നേ ഉള്ളു നമുക്ക് എന്നാൽ ഇന്ന് അതിന്റെ ആഴം മനസ്സിലായപ്പോൾ ഓരോ വാക്കിൻ്റെയും ഹൃദയത്തിലേക്ക് അത് സ്വീകരിക്കാൻ ഹൃദയത്തിൽ സ്വീകരിക്കും അച്ഛന്മാർ ചെല്ലുന്ന പ്രാർത്ഥനയുടെ ഒക്കെ മീനിങ് ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അന്നൊന്നും അവർ ഒന്നും ശ്രദ്ധിക്കത്തേ ഇല്ല നമുക്ക് ചെല്ലാനുള്ളത് മാത്രം നമ്മൾ ചെല്ലുന്നു നിൽക്കുന്നു ഇപ്പം അവര് ചെല്ലുന്ന പ്രാർത്ഥനയുടെ ഭാഗ്യ ആ പ്രാർത്ഥന എന്താണെന്ന് അറിഞ്ഞിട്ട് അതിന് രാമയൻ പറയുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് വീണ്ടും വരികയാണ് അപ്പൊ ദൈവം ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സാവൂളിന് പോരും ഇന്നൊരു പൗലോസായി പോലെ മനുഷ്യനെ വലിയ പാപം ചെയ്ത് നടന്നില്ലേലും ദൈവത്തെ അറിയാതെ നടക്കുന്നതും വേറൊരു ലെവലിലെ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് തിരിച്ചു പിടിച്ച് ഒരു ടേണിങ് പോയിൻറ്റ് യൂട്ടാൻ അടിക്കുന്ന പോലെ മാറി വരികയായിരുന്നു പിന്നെ ജീവിതവും സമയവും പ്രാർത്ഥന എല്ലാം ദൈവത്തിന് വേണ്ടി അങ്ങ് വിടുകയാണിയത് അപ്പോൾ ആ അനുഭവങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ ദൈവം നൽകിയ ശക്തി കൃപ അതുപോലെ ആ സന്തോഷമൊക്കെ ഒന്ന് പങ്കുവയ്ക്കും എൽ എസ് എസ് പ്രയറൊക്കെ കഴിഞ്ഞ് നമ്മൾ ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എങ്ങനെ പറയുക പഴയ ദൈവത്തെ ആ ദൈവത്തിൻ്റെ സ്നേഹം എത്രയാണെന്നാണ് അത് മനസ്സിലാക്കും വായിക്കും തോറും വായിക്കും തോറും നമുക്ക് കൂടുതൽ അടുപ്പം തോന്നും കാരണം ദൈവത്തിന് കൂടുതൽ സ്നേഹം ഉണ്ടായിട്ടാണ് ദൈവം ശിക്ഷിക്കുന്നത് കാരണം നമ്മൾ മക്കൾ തെറ്റി ചെയ്യുമ്പോൾ അവർ മോശം നശിച്ചു പോകണേക്കുമ്പോൾ മോശമാകുകയാണെങ്കിൽ നമ്മൾ ശിക്ഷ കൊടുക്കുന്നത് നല്ലാണ്ട് ആ തെറ്റി നാ പോട്ടെ ആ വഴിക്ക് പോട്ടേന്ന് നല്ല അപ്പനമ്മയും വിചാരിക്കുകയല്ല ഇപ്പം നമ്മൾക്ക് ഈ കുഞ്ഞു കൊച്ചുണ്ടായി കൊച്ചിൻ്റെ അസുഖം വന്നു അസുഖം വന്ന് നമ്മൾ കൊച്ചിനും കൂടെ ഹോസ്പിറ്റലിൽ പോകും ഇപ്പോൾ ഡോക്ടർ മരുന്ന് കൊടുക്കുമ്പോൾ പക്ഷേ കൊച്ചിൽ നിന്ന് കരയും കൊച്ചിന് ആ മരുന്ന് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇൻജക്ഷൻ വേദന പക്ഷേ അപ്പരം അമ്മയ്ക്കറിയാം കൊച്ചിന് അത് വേണം കാരണം കൊച്ചിന് രോഗം മാറണം കഴിച്ചാണ് ഇത് പറഞ്ഞാൽ ദൈവം ശിക്ഷ കൊടുക്കുന്നത് ഇവിടെ നമ്മൾ പഴയതൊക്കെയാണെന്ന് വെച്ചാൽ ദൈവം അതുമാത്രം മനുഷ്യനെ സ്നേഹിച്ച് അവനെ രക്ഷിച്ച് കൊണ്ടുവന്ന് തിന്നാൻ വേണ്ടി വെട്ടികളെ കൊടുത്ത് തിന്നു വാൽ നിന്ന് അറിയാൻ പറഞ്ഞു തിന്നു തിൻ്റെ വാൽ അറിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് കിളി ഇറച്ചിന് കിളികളെ കൊടുക്കുന്നു മഞ്ഞ കൊടുക്കുന്നു അദ്ദേഹം കൊടുത്ത് സ്നേഹിച്ച ഒന്ന് തിരിയും മനുഷ്യൻ മാറിപ്പോകുന്നു അതുമാത്രം സ്നേഹിക്കുന്ന ദൈവം ഉണ്ടവിടെ നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ആ പഴയം വായിക്കുമ്പോൾ എപ്പോഴും ശിക്ഷിക്കുന്ന ദൈവത്തെ പക്ഷേ അവ സ്നേഹിക്കാൻ ദൈവത്തെ ശ്രദ്ധിക്കാൻ പോകുന്നുണ്ട് ഈശോ തൻ്റെ ഒറ്റ ബലിയോടുകൂടി നമ്മുടെ എല്ലാം പാവത്തിന് പരിഹാരം ചെയ്തു കഴിഞ്ഞു എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചു കഴിഞ്ഞ സ്വീകരിച്ചിന്താണ് അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ചെയ്യാൻ പോകുന്ന പാവങ്ങൾക്ക് പരിഹാരം ചെയ്ത് കാത്തിരിക്കുന്ന ദൈവം അതായത് ദൈവം എൻ്റെ ബൈബിൾ പറഞ്ഞ പോലെ നിൻ്റെ തലമുടി നാഴി വെണ്ണപ്പെട്ടു നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാക്കുന്ന മുമ്പേ നിന്നെ പെരി വിളിച്ചു അത് അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ആഴം മനസ്സിലാകുന്നത് കാരണം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്ത് കാത്തിരിക്കുന്ന ദൈവം എനിക്ക് തോന്നുന്നില്ല ഇവർ വിശ്വാസത്തിൽ ഇങ്ങുണ്ടായിരുന്നു ഇത് ഇങ്ങനെ അപ്പോൾ ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ അഭിമാനം കൊള്ളുന്നു കാരണം എന്നെ എനിക്ക് രക്ഷ ഒരുക്കി എന്നെ കാത്തിരിക്കുന്ന ദൈവമുണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്നു അപ്പോൾ അതപ്പോഴേ ഈ കൂട്ടായ്മയുടെ അനുഭവം അത് അതിലെ ആ സ്നേഹം പങ്കുവെക്കൽ അതുപോലെ തന്നെ വചന പഠനം ആഴ്ചതോറും നമ്മൾ കൂടുതൽ കൂടുതൽ വചനത്തിൽ ആഴപ്പെടുന്നു ആ ഒരു അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് എത്രമാത്രം വളരാൻ പറ്റി ഈ കൂട്ടായ്മകളെ ഞാൻ പോലും കൂട്ടായ്മ എനിക്ക് ആദ്യം ഭയങ്കര മടിയാണ് പക്ഷേ ഈ കൂട്ടായ്മ വന്നതിന് ശേഷം അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ സപ്പോർട്ട് ചെയ്യുക അതായത് ഒറ്റ ഒരു കുടുംബമായിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ ആരും എന്നാൽ അവൻ്റെ കുറവല്ല അവളുടെ കുറവും നോക്കുന്നില്ല കാരണം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ല സഹോദരങ്ങൾ ചിന്താഗതിയാണ് ആ ഒരു ഫീൽ അതായത് ഞങ്ങൾക്ക് ഇപ്പം എന്നാ എൽഎസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്നാൽ ഒരു ബ്രദറിനടുത്ത് പ്രാ പ്രാർത്ഥിക്കാൻ പോയി അപ്പോൾ എന്താ ചില സ്റ്റാൻഡി അന്ന് ജോലി ചെയ്യുന്നത് അജമാലായിരുന്നു അപ്പോൾ അജമാലിൽ പോയി ഒരാളുടെ ബുദ്ധിമുട്ട് ഇന്നും ഡെയിലി പോയി കഴിഞ്ഞാൽ ട്രാവലിംഗ് ബുദ്ധിയുണ്ട് അപ്പോൾ അങ്ങനെ ഷാജിക്കും മറാൻ സാധ്യത തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മാറുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ മൃദുപായൽ കൂട്ടായും നഷ്ടപ്പെടും പിന്നെ അന്നേരം എല്ലാസ് കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് ഒരു എൻ്റെ എൽഡർ ആവശ്യമുണ്ട് അതിൻ്റെ ഒരു കൗൺസിലിംഗ് വേണം കണ്ട് ഞാൻ നമ്മുടെ റോയി എടുത്ത് പോയി റോയി എങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മൃതനടുത്ത് പോയത് അപ്പോൾ അന്ന് ഇവിടെ നാട്ടിലായിരുന്നു അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാനൊരു പോയി ചെയ്യുമ്പോൾ ഞാനെങ്ങനെ പോയി തോന്നി അപ്പോൾ ഞങ്ങൾക്കൊന്ന് പോകുന്ന പൊളിക്കാത്തേക്ക് പറഞ്ഞു ഞാനങ്ങനെ ഉള്ളൊരു പിന്നെ രണ്ടാമൂടി പോയി അപ്പോൾ എന്താ വ്രതം ഞങ്ങൾ ചോദിച്ചെങ്കിൽ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു നിങ്ങൾക്ക് സാധാരണ കൗൺസിലിംഗ് വെച്ചിട്ട് ചെല്ലുമ്പോൾ പല കാവശ്യമാണ് ചിലത് അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേക ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് പിന്നെ വിശുദ്ധികൾ വല്ല എന്നാൽ ദൈവത്തിൻ്റെ സന്ദേശങ്ങളെല്ലാം ഉണ്ടോ അല്ല ദൈവം എന്താ പറയുന്നത് അറിയാൻ വേണ്ടി വന്നാൽ മതി ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസത്തിൽ വളരെ ആഗ്രഹം ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ എഴുതിപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്കൊരു വിഷമമുണ്ട് ഞങ്ങൾക്ക് ഈ വ്രതുപായ ഗ്രൂപ്പ് വിട്ടു പോകാൻ മടിയാണ് ഞങ്ങൾ ജുവാൻ സാജിക്ക് താമസം മാറ്റാൻ താമസിക്കുന്നത് പ്ലാൻ ഇട്ടെന്ന് പറഞ്ഞു അപ്പോൾ ബ്രദർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ പോകുക ഈ ഗ്രൂപ്പ് വിട്ട് പോകാൻ ഞങ്ങൾക്ക് ആ ഗ്രൂപ്പ് വിടാൻ കാരണം അതാണ് ആ ഗ്രൂപ്പിൻ്റെ പ്രാ കൂട്ടായ്മ ഒറ്റ ഒരു ഹൃദയമാണത് അപ്പം ഹൃദയം നിങ്ങൾ ഇവിടെ അല്ല നിങ്ങൾ ഇവിടെ വിട്ടുപോകുമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കത് ഭയങ്കര വിഷമമായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് അറിയത്തില്ല എന്തായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ഇട്ട് കഴിഞ്ഞ് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് ഈ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും എന്നാൽ അമേരിക്കേൻ്റെ പേപ്പേഴ്സ് ഓപ്പൺ ഓപ്പണായി പിന്നെ അതെല്ലാം മുൻപോട്ട് പോകാൻ സാധിച്ചത് ഇവ ഇതെല്ലാം ഞങ്ങൾ ഈ പ്രേ ഗ്രൂപ്പിൽ വന്ന് അതായത് ഞങ്ങൾ പതിനാല് വർഷം മുമ്പ് കൊടുത്തൊരു അപേ അപേക്ഷയാണ് അത് പതിനാല് വർഷം ഞങ്ങൾ ഫൈനൽ സ്റ്റേജിൽ വന്നായിരുന്നു പിന്നെ നിന്നുപോയി പോയി റിട്ടേഴ്സ് വന്ന് സ്റ്റോപ്പായി പോയി അച്ഛാ ഞങ്ങളത് മറന്നുപോയി പിന്നീട് ഞങ്ങളൊരു രണ്ട് വർഷം മുമ്പ് ആയിട്ട് ഓസ്ട്രേലിയയ്ക്കോ കാനഡയ്ക്കോ ആകാൻ വേണ്ടി അത് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അമേരിക്ക സംഭവം ഞങ്ങളുടെ ചിന്തയിലില്ല അപ്പോൾ ഞങ്ങളിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് പിന്നെ ഒന്നാകുന്നില്ല അപ്പം എന്താണ് ദൈവം വല്ല സന്ദേശം ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ പോയത് അതിനുശേഷമാണ് ഇത് ഓപ്പണിംഗ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ എൽ എൽ എസ് കൂടി അതൊന്ന് ഒരുങ്ങി പിടിച്ചിരുന്ന ശേഷമാണ് ഇത് വരുന്നത് അതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ പോകുന്നു ഇത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബോധ്യം കിട്ടും ഞങ്ങൾ കൃത്യ ബോധ്യം എന്ന് വെച്ചാൽ പതിനാല് മുമ്പും കൊല്ലം മുമ്പ് ഞങ്ങൾ അമേരിക്ക പോയിരുന്നെങ്കിൽ ഞങ്ങൾ ആൽമീയമായി നശിച്ച് പോകായിരുന്നു ദൈവത്തിന് ആഗ്രഹമില്ല അങ്ങനെ പോകാൻ ദൈവം ഞങ്ങൾ വിട്ടില്ല വിടാണ്ട് ഇപ്പം ഞങ്ങൾ എല്ലോടെ ഒരുക്കി ആൽമീയം ഒരുക്കി നല്ല കൂട്ടായ്മയെ കൊണ്ടുവന്ന് എന്താണ് കൂട്ടായ്മ സ്നേഹം ഒന്ന് കാണിച്ചു തന്ന ശേഷമാണ് ഒരുക്കിയിട്ടാണ് കരുതലോടെ ദൈവം കിട്ടുന്നത് അപ്പോൾ ഇത് ബൈബിളിൽ പറഞ്ഞ പോലെ ദൈവത്തിന് എനിക്ക് എനിക്കിതിൻ്റെ കുറച്ച് പദ്ധതിയുണ്ട് അതിൻ്റെ നാശത്തിനല്ല നന്മയ്ക്കാണ് അത് എത്ര അർത്ഥവത്താണെന്ന് ഇപ്പം ഞാൻ സ്റ്റാൻലി സ്റ്റാൻലിയിലേക്ക് ഞാൻ വീണ്ടും വരികയാണ് അനേകം അമ്മമാരും അതേ നമ്മളെപ്പോലുള്ള സഹോദരിമാർ അത്യാവശ്യം പള്ളിയിൽ പോയിട്ട് തിരിച്ചു പോരുന്ന ഒരു എഴുപത് ശതമാനവും അങ്ങനെ തന്നെയാണ് ഈ ധ്യാനമൊക്കെ കൂടുന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പല ധ്യാനം കൂടി നമ്മൾ പാട്ട് പാടി കൈയടിച്ച് വചനമൊക്കെ പറഞ്ഞ് കേട്ടിട്ടെങ്കിൽ പോരുന്നതേ ഉള്ളൂ ഒരു മനസ്സോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പറ്റിയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴമോ മനസ്സിലാകാത്തൊരു അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഇപ്പം നമ്മ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു നേരത്തെ പക്ഷേ ഇപ്പോൾ അവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കാനാണ് എനിക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് ഇത് ഒത്തിരി ആൾക്കാരുണ്ട് ഇങ്ങനെ സമയം വെറുതെ നഷ്ടം ഞാനും കുറേ സമയം നഷ്ടമാക്കി അതുപോലെ സമയം നഷ്ടമാകുന്നവർക്ക് വേണ്ടി ഇപ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ പ്രാർത്ഥിക്കുവാണ് അവർക്ക് വേണ്ടിയിട്ട് അവരും ഇങ്ങനെയൊരു വിശ്വാസത്തിലേക്ക് വരുവാനും ആഴത്തിൽ ദൈവവചനം പഠിക്കുവാനും ദൈവത്തെ കൂടുതൽ അറിയുവാനും അതറിഞ്ഞ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും അത് ദൈവത്തെ അറിഞ്ഞ് നമ്മൾ എല്ലാവരും വചനപ്രഘോഷകരാകണം എന്നല്ല നം എല്ലാവരും ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആദ്യം നമുക്ക് ഒരു വ്യത്യാസം വരുത്താൻ നമുക്ക് സാധിക്കണം നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സ്വന്തമായിട്ട് മാറണം ആദ്യം അത് അതൊക്കെ ഒരു പരിധി വരെ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം ഒത്തിരി കാഴ്ചപ്പാടുകൾ ദൈവം മാറ്റിത്തരുന്നുണ്ട് ഇപ്പം പുതിയ പുതിയ നമുക്ക് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്നുള്ളത് അന്നേരം അന്നേരം തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇത് ഇത് ശരിയായില്ല ഇനി ഇങ്ങനെയല്ല വേണ്ടത് അങ്ങനെയൊരു ബോധ്യം ബോധ്യം തരുന്നുണ്ട് ദൈവം അതുപോലെ അതനുസരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ഒരു തെറ്റ് എന്തേലും ഒരു തെറ്റ് ചെയ്യുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനോഭാവം ഇപ്പം ഒത്തിരി ദൈവാനുഗ്രഹത്താൽ കിട്ടുന്നുണ്ട് അത് ദൈവ് കൃപയാണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഒത്തിരി വഴി നടത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ വഴി നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു എൻ്റെ ഒരു കഴിവ് കഴിവല്ല ഇതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എങ്ങനെ അനുഭവപ്പെടുന്നു ഞാൻ ഒത്തിരി ഡയറക്റ്റ് ഇപ്പം എല്ലാ ചിലരൊക്കെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു അങ്ങ് അത് ആ ഒരു ഇതിലേക്ക് വരുവാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പിന്നെ ഞാൻ വിചാരിക്കും നിനക്ക് എനിക്കിങ്ങനെ തോന്നുന്നത് തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമല്ലേ ബൈബിൾ വായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിലും അതെ അങ്ങനെയൊക്കെ മനസ്സിൽ നന്മ ചിന്തിക്കാൻ പറ്റുന്നത് തന്നെ

മാതാവിനില് ഇത്രയും സ്നേഹിക്കുന്നോ ഇത്രയും വിശ്വസിക്കണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ നമ്മളെ ഓരോ ഓരോരുത്തരുടെ ഓരോ ഓരോ കേൾക്കുമ്പോൾ അത് കൂടുതൽ കൂടുമായിരുന്നു പക്ഷെ പിന്നെയും എനിക്ക് തിരിച്ച് പറ്റത്തില്ല മാതാവിനോട് പ്രാർത്ഥിക്കാതിരിക്കാനും പറ്റത്തില്ല അപ്പൊ അത് ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഒരു പ്രവർത്തനം തന്നെയാണ് എന്നിൽ ഇപ്പോൾ കൂടുതൽ അടിയുറച്ച് വിശ്വസിക്കുന്നു മാതാവിനോട് പ്രാർത്ഥിക്കുന്നു ഓക്കെ അതൊക്കെയാണ് വന്ന മാറ്റങ്ങളുടെ മനസ്സിലായി അതുപോലെ തന്നെ ഇനി അമേരിക്കയിലേക്കാണ് നിങ്ങൾ കടന്നു പോവുക അവിടെ ഇവിടുന്ന് പോയ പല വ്യക്തികളെയും എനിക്കറിയാം നമ്മുടെ കൂട്ടുകാരൊക്കെ പലരും കടന്നുപോയി ഇവിടുന്ന് ഒരു നല്ല ബോധ്യം കിട്ടി ആഴമായ വിശ്വാസത്തിൽ ഉറപ്പിച്ചിട്ടാണ് അവരെ പല പലരെയും ഇവിടെ നിന്ന് വിട്ടവരും അവരവിടെ ചെന്നു അവർക്ക് പറ്റുന്ന ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ ബന്ധുക്കാരിലും നമ്മുടെ നമ്മുടെ ആദ്യം ജെറുസലേമിലും യൂതയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയെന്നാണ് ഇപ്പം നമ്മുടെ ജീവിതങ്ങൾക്ക് നമ്മുടെ ബന്ധുക്കാർക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ അയൽപക്കക്കാർക്ക് അതിനുശേഷം നമ്മൾ നിൽക്കുന്ന എവിടെയാണോ ആ പ്രദേശത്തെല്ലാം വിശ്വാസത്തെ പകർന്നു നൽകുക എന്നുള്ള ഒരു ക്രിസ്ത്യാനിയുടെ ഡ്യൂട്ടി ദൈവരാജ്യത്തിന് വേണ്ടി പണിയെടുക്കുക ദൈവത്തിൻ്റെ സന്ദേശം അത് സ്നേഹത്തിൻ്റെയാണ് അത് നമുക്കിപ്പം മനസ്സിലായപ്പം വർഷങ്ങൾ കഴിഞ്ഞതിന് പകരം നമ്മുടെ അടുത്ത് നിൽക്കുന്ന പതിനഞ്ച് വയസ്സുള്ള കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുമ്പം അവൻ അന്ന് മനസ്സിലായാൽ അതിൻ്റെ ഗുണം ഏറെയാണ് ഒത്തിരിയേറെ അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പല വാതിലുകളും ചിലപ്പം ദൈവമായിട്ട് തുറന്നിടും അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് പിന്നെ ചേട്ടനിലേക്ക് വരിക എന്നാൽ ഞങ്ങൾ എന്നാ ഇത് ഇത് എല്ലാസുഖം അവിടെ പോകുന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറഞ്ഞ് ഒരാൾ ജോലിക്കുക ഒരാൾ ശുശ്രൂഷിക്കുകയാണ് അപ്പോൾ ആര് പോകുന്നുള്ളതാണ് മത്സരം അപ്പോൾ ഞാനും പോവാൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം സാമ്പത്തിക നേട്ടമല്ല ദൈവത്തിനുണ്ട് ജോലി ചെയ്യുന്നത് അപ്പോ ദൈവം എന്തിനും ഒരുക്കുന്നു അതിനു പോവാ ശരിക്കും ഇപ്പൊ ഞാൻ നമ്മൾ ഈ ഗ്രൂപ്പിൽ വന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അനുഭവമുണ്ട് ഈ ദൈവത്തെ പത്താക്ക് കൊടുക്കാൻ പറ്റിയാൽ തന്നെ അത് തന്നെ ഒരു അനുഭവമായി അതാണ് നമ്മൾ ആഗ്രഹമുള്ളത് ശിഷ്യന്മാരെല്ലാം അതെ അപ്പോൾ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കട്ടെ അപ്പൊ നമ്മൾ വിട്ടുകൊടുത്തിരിക്കുകയാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത് പോലെ മക്കൾ എത്ര രണ്ടുപേരാണ് മോന് ഇപ്പം നയൻത്തിലേക്ക് പതിനാല് വയസ്സായി ക്രിസ് ക്രിസ്ബെന്നെന്നി മോള് കാരോളിന സെവൻത്തിലേക്ക് പന്ത്രണ്ട് വയസ്സ് ഓക്കെ അവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ കാലഘട്ടത്തിൽ അവർ ജീവിക്കുമ്പോൾ ക്രിസ്തു സ്നേഹത്തിൽ വളർന്നു വരാൻ അതിനുവേണ്ടിയാണ് നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ സമയങ്ങളിൽ ദൈവം നൽകിയ കൃപ എന്നും നിലനിൽക്കണമെന്നും അത് അനേകർക്ക് അത് പകർന്നു കൊടുക്കാൻ വേണ്ടി ദൈവം എന്നെ ഉപയോഗിച്ചിരിക്കുന്നുവെന്നും എവിടെയായിരിക്കുന്നു അവിടെ സുവിശേഷമാകുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം എന്നുള്ള വലിയ ബോധ്യം നൽകി നമ്മളെയും ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായ അനുഗ്രഹം നൽകട്ടെ അതുപോലെ തന്നെ പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറച്ച് അനേകം നേടാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിടവരട്ടെ അമ്മ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് ജിമെയിൽ ഡോട്ട് കോം